കന്നഡയിലെ അപ്പാ മക്കൾ കക്ഷിയെ അറിയില്ലേ അതായത് ഇവിടുത്തെ ജെ ഡി എസ് മാത്യു ടി തോമസ് പ്രസിഡൻ്റായ ജനതാദൾ ഇന്ന് ആടി ആടിയുലഞ്ഞ് മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ് ആ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ദേവഗൗഡയുടെ മകനും ചെറുമകനും അത്ര നിസ്സാര പുള്ളികളൊന്നുമല്ലെന്ന് ഇപ്പോഴാണ് ശരിക്കും ജനത്തിന് മനസ്സിലായത് ഗൗഡാജിയുടെ കുടുംബം ഭാഗ്യജിത കുടുംബമാണ് മുൻ പ്രധാനമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും തൊട്ട് പഞ്ചായത്ത് മെമ്പർമാർ വരെയുണ്ട് ആ കുടുംബത്തിൽ മകൻ കുമാരസ്വാമിയെ കർണാടക മുഖ്യമന്ത്രിയാക്കാനും മറ്റൊരു മകൻ രേവണ്ണയെ ഒക്കെ ദേവഗൌഡേക്ക് കഴിഞ്ഞു ഇപ്പോൾ മക്കളുടെ ഭാര്യമാരും അവരുടെ മക്കളും എം പിമാരും എം എൽ എമാരും ഒക്കെയാണ് കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ഹരിതനഹള്ളി എന്ന ഗ്രാമത്തിലെ കർഷക കുടുംബത്തിൽ ഒക്കലിങ്ങ സമുദായ അംഗമായ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വിദ്യാഭ്യാസം മാത്രം യോഗ്യതയുള്ള ദേവേഗൗഡ ഗൗഡ രാഷ്ട്രീയ കൃഷിയിലാണ് ഏറെ വിളവെടുത്തത് തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊളാരനസിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചതോടെയാണ് ഗൗഡജിയുടെ രാശി തെളിയുന്നത് വെറും ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ എം എൽ എ ആയ അയാൾ തൊണ്ണൂറ്റി ഒന്നാം രാജ്യസഭാ അംഗമായി ലക്ഷങ്ങൾ കൈപ്പറ്റുന്നു വെറും ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ഗൗഡയുടെ കുടുംബം ഇന്ന് ശതക്കോടികളാസ്ഥയുള്ള രാഷ്ട്രീയ കുടുംബമായി മാറി ഭാഗ്യം എക്കാലവും ഉണ്ടാവില്ലല്ലോ ആരുടെയും ക്രമേണ ഗൗഡാജിയുടെ പാർട്ടി ക്ഷയിക്കാൻ തുടങ്ങി പാടി നടന്ന മതേതര തള്ളുകളെല്ലാം വിഴുങ്ങി ഇപ്പോൾ തീരെ നിവർത്തിയില്ലാതെ ബി ജെ പിയോടൊപ്പം ഫാസിസ്റ്റ് കക്ഷിയോടൊപ്പം ചേരേണ്ടി വന്നു കുടുംബാധിപത്യത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ പ്രതിഷേധം വന്നു ഈ സാഹചര്യത്തിലാണ് ഇടുത്തി പോലെ ഗൗഡയുടെ മകനും കൊച്ചുമകനുമെതിരെ ലൈംഗിക അപവാദവും എത്തുന്നത് ഹാസനിലെ സിറ്റിംഗ് എംപിയും ജെ ഡി എസ് സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട അശ്ലീല വീഡിയോകളാണ് കർണാടകയെ ഞെട്ടിക്കുന്നത് ദേവഗൗഡയുടെ മൂത്ത മകനും മുൻമന്ത്രിയുമായ രേവണ്ണയുടെ രണ്ടു മക്കളിൽ മൂത്തയാളാണ് പ്രജ്വുൽ ഇയാളുടെ അശ്ലീല വീഡിയോകൾ ഒന്നും രണ്ടുമല്ല രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറെണ്ണമുണ്ട് ഇതൊക്കെ എടുത്തതും പ്രജ്വൽ തന്നെയാണ് മറ്റാരുമല്ല അയാൾക്ക് പിന്നീട് കണ്ട് രസിക്കാൻ ആയിരുന്നത്രേ ഇതെല്ലാം എടുത്തത് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ രസിച്ചുകൊണ്ടിരിക്കുക ഹാസനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതിന് പിന്നാലെ പ്രജ്വൽ രേവണ്ണ ഒട്ടേറെ സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിൻ്റെയും പല സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെയും നൂറുകണക്കിന് വീഡിയോകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു മിക്ക വീഡിയോകളും പ്രജ്വൽ തന്നെ സ്വന്തം മൊബൈൽ ഫോണിൽ പകർത്തി പിന്നീട് ലാപ്ടോപ്പിലേക്ക് മാറ്റി സൂക്ഷിച്ചിരുന്നതാണ് പ്രജ്വലിൻ്റെ വീട്ടിലും ഓഫീസിലുമാണ് എല്ലാ വീഡിയോകളും റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കർണാടക പോലീസ് പിടിച്ചെടുത്ത ഒരു പെൻഡ്രൈവിൽ മാത്രം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വീഡിയോകളുണ്ടായിരുന്നു ബാംഗ്ലൂരിലെയും ഹാസനിലെയും വീടുകളിലെ സ്റ്റോർ റൂമുകളിലാണ് കൂടുതൽ വീഡിയോകളും റെക്കോർഡ് ചെയ്തതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി ഇപ്പോൾ ബി ജെ പിയുമായി സഖ്യത്തിലാണ് ജെ ഡി എസ് അതുകൊണ്ട് തന്നെ ബി ജെ പി മുന്നണിയെ ബാധിക്കുന്ന വിവാദമായി ഇത് മാറിയിട്ടുണ്ട് പ്രജ്വൽ രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ജെ ഡി എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി മുപ്പത്തിമൂന്നുകാരനായ പ്രജ്വൽ അവിവാഹിതനാണ് വെറുമൊരു ലൈംഗിക പീഡനമല്ല സമാനതകളില്ലാത്ത സൈക്കോസെക്സ് റാക്കറ്റിൻ്റെ കഥകളാണ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് തൻ്റെ ഓഫീസിലുള്ളവരെയും വീട്ടുവേലക്കാരെയും തൊട്ട് കണ്ണിൽ കണ്ടവരെയും ഒക്കെ ഇയാൾ തൻ്റെ അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കുകയാണ് പ്രജ്വൽ രേവണ്ണയുടെ പിതാവ് രേവണ്ണയ്ക്കുമെതിരെയും ഗുരുതര ലൈംഗിക പരാതികളുണ്ട് ഇവർ കുടുംബസമേതം പീഡകരാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പ്രജ്വലും പിതാവ് എച്ച് ഡി രേവണ്ണയും ലൈംഗികമായി പീഡിപ്പിച്ചെന്ന വീട്ടു പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ആറ് വനിതാ ജോലിക്കാരാണ് വീട്ടിലുണ്ടായിരുന്നത് രേവണ്ണയുടെ ഭാര്യയെ വീട്ടിലില്ലാത്തപ്പോഴെല്ലാം ഇയാൾ സ്ത്രീകളെ സ്റ്റോർ റൂമിലേക്ക് വിളിപ്പിക്കും പഴങ്ങൾ കൊടുക്കുന്ന സമയത്ത് ശരീരത്തിൽ സ്പർശിക്കും സാരിയുടെ പിന്നുകൾ പിന്നുകളഴിച്ച് ലൈംഗികമായി ഉപദ്രവിക്കുമെന്നാണ് ഇര മൊഴി കൊടുത്തത് സോഷ്യലിസ്റ്റുകൾക്ക് എന്നും വേരുള്ള മണ്ണായിരുന്നു കർണാടക ആ പാരമ്പര്യത്തിനൊപ്പം കൃത്യമായ കർഷക ജാതി വോട്ടുകളായിരുന്നു ഗൗഡ കുടുംബത്തിൻ്റെ അടിത്തറ കർണാടകയിലെ പ്രബല സമുദായമായ ഒക്കലിംഗയാണ് അവരുടെ വോട്ട് ബാങ്ക് ദേവഗൗഡയ്ക്കും ഭാര്യ ചിന്നമ്മയ്ക്കും നാലാൺമക്കളും രണ്ട് പെൺമക്കളുമുണ്ട് ബാലകൃഷ്ണ ഗൗഡയാണ് മൂത്ത മകൻ കെ എസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലില്ല ഇപ്പോൾ ലൈംഗിക വിവാദത്തിൽപ്പെട്ട രണ്ടാമത്തെ മകൻ രേവണ്ണ പലപ്പോഴും ഗൗഡയുടെ പിൻഗാമി ഞാനാണെന്ന് പറയുന്ന ആളാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രേവണ്ണയുടെ ഭാര്യ ഭവാനി മുൻ എം എൽ എ ഇവരുടെ മൂത്ത മകൻ ആർ സൂരജ് ഡോക്ടറാണ് പിന്നീട് അയാളും എം എൽ എ ആയി രണ്ടാം സന്താനമാണിപ്പോൾ പീഡന പരമ്പരകളിലൂടെ ശ്രദ്ധേയനായ എം പി പ്രജ്വൽ രേവണ്ണ പക്ഷേ ദേവഗൗഡയുടെ പിൻഗാമിയായി വാഴാനുള്ള ഭാഗ്യം കിട്ടിയത് മൂന്നാമത്തെ മകൻ കുമാരസ്വാമിക്കാണ് രേവണ്ണയുടെ എതിർപ്പ് മറികടന്നാണ് ഗൗഡ കുമാരസ്വാമിയെ മുഖ്യമന്ത്രി വരെയാക്കിയത് ഭാര്യ അനിത കുമാരസ്വാമിയും മുൻ എം എൽ എ ആണ് ഇവരുടെ മൂത്ത മകനാണ് നടനും രാഷ്ട്രീയക്കാരനുമായ നിഖിൽ ഗൗഡ കന്നഡ തെലുങ്ക് ദ്വിഭാഷാ ചിത്രമായ ജാഗ്വർ എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിനാറിൽ അരങ്ങേറ്റം കുറിച്ച നിഖിൽ ഭേദപ്പെട്ട ഫാൻസ് ബേസുള്ള കന്നഡ നടനാണ് കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ കോൺഗ്രസ് നേതാവും എം കൃഷ്ണപ്പയുടെ കൊച്ചുമകൾ രേവതിയുമായുള്ള നിഖിലിന്റെ വിവാഹവും ആൾക്കൂട്ട നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെന്ന പേരിൽ വിവാദമായിരുന്നു കുമാരസ്വാമിയുടെ രണ്ടാമത്തെ മകൻ എച്ച് ഡി രമേഷ് റേഡിയോളജിസ്റ്റാണ് ഇയാൾ പക്ഷേ രാഷ്ട്രീയത്തിലില്ല ദേവഗൌഡയുടെ പെൺമക്കളും രാഷ്ട്രീയത്തിലില്ല ലെക്ചറായ മകൾ അനുസൂയുടെ ഭർത്താവ് സി എൻ മഞ്ജുനാഥ് കാർഡിയോളജിസ്റ്റാണ് അദ്ദേഹം ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ഗൗഡയുടെ മറ്റൊരു മകൾ ഷൈല ചന്ദ്രശേഖർ പത്രപ്രവർത്തകയാണ് ഭർത്താവ് എച്ച് എസ് ചന്ദ്രശേഖർ ഓർത്തോപ്പീഡിക് സർജനുമാണ് ലൈംഗിക ആരോപണങ്ങളും ഇവർക്ക് പുത്തരിയല്ല കുമാരസ്വാമിയും നടി രാധികയും വിവാഹിതരാണെന്നും ഇരുവർക്കും ഒരു മകളുമുണ്ടെന്ന് രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ കോൺഗ്രസ് നേതാവും നടിയുമായ രമ്യ ആരോപിച്ചിരുന്നു ഈ വിവാദം ക്രമേണ കെട്ടടങ്ങി ഇതൊക്കെയാണ് അപ്പാമക്കൾ കക്ഷിയുടെ ചരിത്രം ഈ കക്ഷിക്ക് ഇങ്ങ കൊച്ചു കേരളത്തിൽ വരുമ്പോൾ മാത്യു ടി തോമസും മന്ത്രി കൃഷ്ണൻകുട്ടിയും അതിൻ്റെ വാലുകളാണ് നേരത്തെ തന്നെ ബി ജെ പിയുമായി സഖ്യത്തിലേർപ്പെട്ടപ്പോൾ ഇവർ അവരെ തള്ളിപ്പറഞ്ഞില്ല ഇപ്പോഴും ജെ ഡി എസ് എന്ന തന്നെയാണ് അവരുടെ പാർട്ടിയുടെ പേര് അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷി ഒരു മന്ത്രിയുള്ള പാർട്ടി ഗൗഡയുടെ കുടുംബം മാത്രമല്ല ആ പാർട്ടി തന്നെ ഇന്ന് നീല ലോകത്ത് വിലസുമ്പോൾ ഇവിടുത്തെ നേതാക്കൾക്ക് എന്തു പറയാനുണ്ട് ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും അവരുടെ വായ് മൂടിക്കെട്ടിയിരിക്കുകയാണോ ഒരഭിപ്രായവും പറഞ്ഞ് കേട്ടില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും